ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അതിൽ ഈ ഒരു മെർക്കുറി ബൗൾ വിത്ത് ആൻഡ് ഊഷ് ട്രാൻസിച്ച് എഫക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസിലും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ക്യാപ്കട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങളൊരു വി പി എൻ കണക്റ്റ് ആയിക്കോ. അപ്പോൾ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ അതിലോട്ടൊരു വീഡിയോ ആഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ നേരം കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് താഴെ കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ബാക്ക്ഗ്രൗണ്ട് കട്ടൗട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്കട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ആക്കി തരും. ഓക്കെ, ഇനി ആ ഒരു കോപ്പി ചെയ്ത ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന നേരം ഓവർലേ എന്ന് കാണിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ആ വീഡിയോയുടെ താഴെയായിട്ടൊന്ന് കൊണ്ടുപോയി കേട്ടോ. ഇനി താഴെയുള്ള ആ ഒരു എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബോഡി എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ട്രെൻഡിങ്ങിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന നേരം വാട്ടേഴ്സ് ഡിസൊലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പീഡും ഹൊറിസോണ്ടിൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വീഡിയോക്ക് അനുസരിച്ച് നിങ്ങളത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് ക്യാപ്കട്ട് പ്രോ വെർഷനിലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി വീണ്ടും ആ ഒരു എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബോഡി എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന നേരം അപ്രൈറ്റ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് കാണാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എഫക്റ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് അതിൻ്റെ സ്പീഡും അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് വൺ ക്ലിക്ക് തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോസിൽ ഇതേപോലെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ട്രെൻഡി വീഡിയോസിൻ്റെ ട്യൂട്ടോറിയലായിട്ട് കാണും വരെ. ബൈ ബൈ.